ആടുജീവിതം പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇത് പറഞ്ഞാൽ ഒന്ന് നിർത്താൻ പറ്റുന്നുണ്ട്. ആ പ്രോസസ്സ് ഒരുപാട് ഇങ്ങനെ കിടക്കുകയാണ്. 6-7 വർഷം ജോലി ചെയ്ത ഒരു കാര്യമല്ലേ. ആടുജീവിതത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്തത്. ആടുജീവിതമാണ് ഏറ്റവും പഠിച്ച് വർക്ക് ചെയ്തത്. ആടുജീവിതത്തിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ടീമും അങ്ങനെ പറയാൻ പറ്റൂ. കാരണം നമ്മൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടൊന്നും സിനിമ പ്രോപ്പറായി ഷൂട്ട് പോകണമെന്നില്ല. അല്ല, എൻ്റെ ടീമും അത്രയും ഇൻവോൾവ്ഡ് ആവണം. ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുമ്പം ചെയ്ത കോസ്റ്റ്യൂമിലുപരി ആ സ്പോട്ടിൽ നടക്കുന്ന മാറ്റങ്ങളില്ലേ കോസ്റ്റ്യൂമിൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു കോസ്റ്റ്യൂം അയച്ചത് കൊടുക്കുക എന്നുള്ളതിനപ്പുറം ആ കോസ്റ്റ്യൂമിൽ ഓരോ ഷോട്ട് കഴിയുമ്പോഴും വരുന്ന വ്യത്യാസങ്ങളില്ലേ, ഒരു ആ കണ്ടിന്യൂറ്റിയും പിന്നെ ഒരു കാറ സ്റ്റെയിൻ വീണു അത് കുറച്ച് നേരം കഴിഞ്ഞു, അല്ലെ ഒരു എന്താ പറയുക ബ്ലഡ് ഒരു കീറുന്നത് പറയില്ലേ, അത് നമ്മൾ കീറ് ഇങ്ങനെ കീറുന്നതല്ല. ആടുജീവിതത്തിലെ കീറലുകൾ എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ച് പോയി, കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് പോയി, അതിങ്ങനെ നമ്മൾ എന്താ പറയുക പിഞ്ച് ആണെന്ന് എന്താ പറയില്ലേ, ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ. അത് എനിക്കറിയില്ല ഞാനിത് പറയുന്നത് നാളെ സിനിമയിൽ എത്രത്തോളം കാണിക്കപ്പെടും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്ത വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ പോയിൻ്റ് ഒരു 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 വെയിൽ വന്ന് നമ്മുടെ ഫെയ്ഡ് ആകുമല്ലോ കോസ്റ്റ്യൂം. അപ്പോൾ വെയിൽ വന്ന് തട്ടുമ്പം നമ്മുടെ ഷോൾഡറിലാണെങ്കിൽ അത് വെയിൽ തട്ടി വെയിലിൻ്റെ ഒരു കളറ് ഏതെല്ലാം രീതിയിൽ ഒരു 3 വർഷം വെയിൽ കൊള്ളുമ്പം ഫെയ്ഡ് എങ്ങനെയാവും, ആ ഒരു കറക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രേ കളറ് നേരെ വൈറ്റ് ആവുകയല്ല ചെയ്യുക, അത് ഗ്രേ ആദ്യം ഒന്ന് വേറൊരു കളറാകും, ദെൻ അത് മെല്ലെ മെല്ലെ വയറ്റിലോട്ട് പോകും. ബ്ലഡ് സ്റ്റെയിൻ ആയാലും ഗ്രേയിൽ വീണ് കഴിഞ്ഞാൽ അത് 3 വർഷത്തിൻ്റെ ഉള്ളത് കുറച്ച് കളർ ചേഞ്ച് വന്നാണ് കളർ ഒരു ഫൈനൽ കളറിലെത്തുക. അപ്പം അത് ഞങ്ങളും ഇങ്ങനെ ഇരുന്ന് പഠിച്ച്, ഞാൻ ആദ്യമായിട്ടായിരിക്കും ബേബി ഒരു കോസ്റ്റ്യൂം. പണ്ട് എനിക്ക് കെമിസ്ട്രി ഫിസിക്സ് ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. ഞാൻ മറ്റു CH+CH- ഇതൊക്കെ എന്താണ് ഈശ്വര, കോട്ടണിലെത്ര പോളിസ്റ്ററിലെത്ര എന്നൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ നമ്മൾ. കാരണം റസൂൽ പൂക്കുട്ടി സാറായിരുന്നല്ലോ സൗണ്ട് ഡിസൈനർ. പുള്ളി വന്നിട്ട് മൈക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ വാട്ട് ഈസ് ദ പോളിസ്റ്റർ കമ്പോണൻസ് ഞാൻ ഇതൊക്കെ ഞാൻ പറയണ ഇതെന്ത് ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ നമ്മൾ പുള്ളിയുടെ മൈക്കിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നുണ്ടായിരുന്നു. നമ്മളുടെ പോളിസ്റ്ററിലെ അതിൽ ഇത് റബ്ബ് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ടിനെ അവരെ പ്രശ്നമാവുന്നുള്ളതുകൊണ്ട് ഞാനിതൊക്കെ പഠിക്കേണ്ട വന്ന അവസ്ഥയായിരുന്നു അത്. ഈ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പോളിസ്റ്റർ അവോയ്ഡ് ചെയ്യണം എന്നാലേ. എസ്പെഷ്യലി മൈക്ക് സിങ്സ് ഔട്ട് ആയതുകൊണ്ട് മൈക്ക് ഉള്ളിൽ വെക്കും ഇവർ ഹൈഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കോസ്റ്റ്യൂമിൽ ഇങ്ങനെ ഇതാവുമ്പം പോളിസ്റ്ററിൽ നിന്ന് സൗണ്ട് വരും, അത് നമുക്ക് കേൾക്കാൻ പറ്റൂല, പുള്ളിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ പിന്നെ ചില അണ്ടർ വാട്ടർ പരിപാടികളിലായാലും കെയു മോഹൻ സാറായിരുന്നു അപ്പോൾ ക്യാമറ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ അണ്ടർ വാട്ടർ പോകുമ്പം ഒരു മെറ്റീരിയൽ വെള്ളം ആകുമ്പോൾ ഇങ്ങനെ ഒട്ടും ബോഡിയിൽ, പക്ഷേ ബ്ലെസ് സാറിനത് ഇങ്ങനെ പൊന്തി വരണമായിരുന്നു. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വെള്ളത്തിൽ പോകുമ്പം ഇങ്ങനെ പോയി, നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കൂലല്ലോ മനസ്സിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു ബക്കറ്റ്, കെ മോഹൻ സാർ അറിയാമല്ലോ ക്യാമറമാൻ, പുള്ളി ഇങ്ങനത്തെ ഒരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ഷൂട്ടിന് മുമ്പ് ഈ ഇതേ കോസ്റ്റ്യൂം ഇതേ കളറിലുള്ള പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് എടുക്കും നമ്മൾ, എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരു റൂമിൻ്റെ ഉള്ളിലിരുന്ന് വെള്ളത്തിലിട്ട് വെക്കും. അപ്പം ഇങ്ങനെ ഇത് ഇത്ര പോയി ഇത് ഇത്ര പോയി അങ്ങനെ പഠിച്ച് എൻ്റെ കൂടെ ഇവരെല്ലാവരും എനിക്കൊന്നും മോഹൻ സാറിന് എന്നോട് കുറച്ചും കൂടെ ഒരു എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു മോഹൻ സാർ. കാരണം 5-6 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഞാനും വന്ന സമയം കോളേജ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ സാറിങ്ങനെ എന്നോട് ഒരു ദിവസം ചോദിച്ചു, മാളവിക മോഹൻ പുള്ളിക്കാരൻ്റെ മോളാണല്ലോ, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് നിന്നെ കാണുമ്പോൾ അവളെ ഓർമ്മ വരിക എന്ന് പറയുമായിരുന്നു. അന്ന് ഈ പഠിപ്പിച്ചു തന്നില്ലേ നമ്മളെ കുറേ കാര്യങ്ങൾ. ആടുജീവിതം എനിക്ക് വലിയൊരു ലേണിംഗ് പ്രോസസ്സ് പോലെയാണ് തോന്നുന്നത്. ആടുജീവിതത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് വന്നത്? 6-7 ഇയേഴ്സ് മുൻപ് അത്രയും നാളത്തെ ഒരു ജേണിയാണ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് കിട്ടിയത്? ആടുജീവിതത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ
വിവേക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫിലിമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മാനേജറായിട്ടുള്ളൊരു പുള്ളിയുണ്ട്. പുള്ളീനെ ഇപ്പം ഞാൻ എന്താണ് പ്രൊഡക്ഷൻ എന്നാണ് എന്താ പറയേണ്ടത് ഞാൻ ഒന്ന് പതറിപ്പോയാ. ആ എന്താണ് പുള്ളീടെ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്? ആ പുള്ളിയുണ്ട്. ഇത് എടുത്ത് ഇത് കളയില്ലല്ലേ, കുറച്ച് വീഡിയോ ഉണ്ട്. ഈ എന്താ പറയണ്ടെന്ന് വെച്ചാൽ എടുക്കില് പോകുമല്ലോ അല്ലേ. ആ വിവേക് ചേട്ടൻ എന്നെ E4 ഞാൻ വർക്ക് ചെയ്യുന്ന E4 പടങ്ങൾ ചെയ്യുമ്പോൾ അറിയായിരുന്നു. അപ്പോൾ ബ്ലെസ്സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഡിസൈനർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രൊഫൈൽ കൊടുക്കുന്നത് പുള്ളിയാണ്, സാരഥി സാറും സാരഥി സാർ വഴി വിവേക് ചേട്ടനും. അങ്ങനെയാണ് എൻ്റെ പേര് അവിടെ എത്തുന്നത്. അപ്പം ബ്ലെസ്സാർ എന്നെ മീറ്റ് ചെയ്യാൻ വിളിച്ചു, കണ്ടു, സംസാരിച്ചു, സെറ്റായി. അങ്ങനെ പിന്നെ ബ്ലെസ്സാറിനും അതെ ആ സമയം മുതലും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ ഇപ്പം അല്ലല്ലോ എന്നെ ഈ അന്ന് എനിക്കന്ന് 2016-17 സമയത്തായിട്ട് ബ്ലെസ്സാർ കാണുന്നത്. അപ്പോൾ സാറിന് എന്നെ ഓരോ ഘട്ടം ഘട്ടമായി ഞാനും ഇങ്ങനെ സിനിമ ചെയ്യുന്നതും എല്ലാം സാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ മധുരമനോഹര മോഹൻ റിലീസ് ചെയ്ത് സാർ എൻ്റെ സിനിമ കാണാൻ തിയേറ്ററിൽ വന്ന് കണ്ടിറങ്ങി സാർ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഫീലായിരുന്നു. കാരണം സാറിൻ്റെ കൂടെ സാറിന് എപ്പോഴും ഒരു കുട്ടിയാണ് ഞാൻ. സാറിൻ്റെ സിനിമ കണ്ടിട്ട് സാറിൻ്റെ എനിക്ക് ഫീൽ ചെയ്തത് സാറിൻ്റെ കണ്ണിങ്ങനെ ചെറിയൊരു സന്തോഷം കൊണ്ട് നനയുമില്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ആജീവത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ പിന്നെ പ്ലസ് കോസ്റ്റ്യൂംസിൻ്റെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. ആ ഡെസേർട്ടിൻ്റെ ഭാഗങ്ങൾ മാത്രമല്ല, അത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു സ്ഥലം ബ്ലെസ്സി സാർ തന്നെ റെഫറൻസ് തരുമായിരുന്നു, അതോ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ആ അത് ആടുജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും നമ്മൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ പോയിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത നജീബും എല്ലാം സൈനും ഒക്കെയാണ്. അത് ഭയങ്കര ബോറായി പോവും. അത് ഇതൊരുപാട് പേര് വായിച്ചല്ലോ, ഇനി വായിക്കാത്ത ആരാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോഴാണ് നമ്മൾ പോയിട്ട് നമ്മുടേതായ ഒരു ക്രിയേറ്റീവ് രീതിയിൽ നജീബിനെ ഡിസൈൻ ചെയ്ത് നല്ല സ്റ്റൈലാക്കി എല്ലാം കൊണ്ട് നിർത്തിയ ആളുകൾ അംഗീകരിക്കത്തില്ല, ഇതാണ് അവരുടെ മനസ്സിലുള്ള നജീബ് എന്നുള്ളത്. ഞാൻ ഈ സൗദിയിലെ ഒഫീഷ്യൽ പ്ലേസസിൽ ആ സമയത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ഒന്ന്, ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കിട്ടൂല, മറ്റു സ്ഥലങ്ങളുള്ള പോലെ കുറച്ചും കൂടെ റെസ്ട്രിക്റ്റഡ് ആണ്. രണ്ട്, അന്ന് ഇങ്ങനത്തെ മൊബൈൽ ഫോട്ടോഗ്രാഫി ഇല്ല. ഈ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസി അല്ലേ കിട്ടുന്നത്. അപ്പം അന്ന് സൗദിയിലെ മീഡിയയിൽ വർക്ക് ചെയ്ത മലയാളി ഒരു ആൾക്കാരുണ്ട്, മലപ്പുറം എല്ലാം ഉള്ള പുള്ളിയെല്ലാം എനിക്ക് ബ്ലെസ്സാറ് കോണ്ടാക്റ്റ് എടുത്ത് നേരിട്ട് മീറ്റ് ചെയ്യിപ്പിച്ച് അന്നത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആൽബംസ് ഇല്ല, പണ്ട് സൗദിയിലുണ്ടായിരുന്ന ആളുകളുടെ ആൽബം, നാട്ടിലെ പോർഷൻ ആയല്ലാതെ പഴയ കല്യാണ ആൽബങ്ങളും ഭയങ്കര റയറായിട്ടാണ് വീഡിയോ എല്ലാം ഉള്ളൂ അത്. പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ അന്നത്തെ മിലിറ്ററിയും പോലീസും എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ സൗദിയിലെ യൂണിഫോം വൈസ്. അന്ന് യൂസ് ചെയ്തിട്ടുള്ള ക്യാപ്പിലുള്ള എംബ്ലം ഇല്ലേ, അത് മെറ്റലിലായിരിക്കും. പക്ഷെ അതിലുണ്ടാവുന്ന ആ ബാഡ്ജിൽ അതുപോലും നമ്മൾ റീക്രിയേറ്റ്, ഇപ്പം മെറ്റീരിയലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തോ എന്തെങ്കിലും ചെയ്യാം. ഈ ബട്ടൺസും ഈ ചെറിയ സ്റ്റീലെല്ലാം വരുന്നത് അതിന് വേണ്ടി ഞങ്ങൾ പുറത്തുപോയി, പുറത്തുനിന്ന് പറഞ്ഞാൽ ചെന്നൈയിലെല്ലാം പോയിട്ട് ആ ഒരു ഫോട്ടോ വെച്ച് അത് കാർവ് ചെയ്തെടുക്കുക ചെയ്തത്, ബട്ടൺസും പരിപാടികളൊക്കെ. പിന്നെ കുറേ സാധനങ്ങൾ സൗദിയിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, അതെ ആട് ചെയ്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യം, ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂമിലായിരിക്കില്ല, സിനിമ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യപ്പെടുന്നൊരു ധാരണയുണ്ട്. അപ്പം അതിൽ നമ്മളെ വർക്കും മോശമാവരുത് എന്നുള്ളതുകൊണ്ട്.